പറയാൻ സെറ്റി. ഹായ് ഗയ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. യാ, ദുബായിലേക്ക് പോവാണ്. ആ ചേട്ടൻ കേട്ടിട്ട് എങ്ങട്ടാ ദുരിത ജീവിതമായിട്ട്? നമ്മള് ഹോസ്പിറ്റലിൽ പോണല്ലോ, ഫയലൊക്കെ ആയിട്ട് അല്ലേ. സ്കാനിംഗ് ഉള്ള ദിവസല്ലേ? എനിക്ക് 9-ാം മാസം ആവാനായിട്ടോ. അപ്പൊ 9-ാം മാസത്തിന് മുന്നിലുള്ള ഫസ്റ്റ് സ്കാനിംഗ് ആണ്. അപ്പൊ അതിന് വേണ്ടി പോവാണ് ഇന്ന്. ഞാൻ ദുബായിൽ നിന്ന് സ്കാൻ ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ട. എന്ത് സ്കാന്? ഫസ്റ്റ് സ്കാൻ ചെയ്തു. ഓ, അങ്ങനെ പൈസ സ്കാനിംഗ് അല്ലേ? ഓ, എന്തൊരു ഭാരമുള്ള ഫയലാണോ? ഇപ്പൊ 8-ാം മാസം 9-ാം മാസം സ്റ്റാർട്ട് ആയിട്ടോ അല്ലേ ഇവ? അതെ. ഇപ്പൊ ഞാന് ദുബായി പോയത് എന്തെന്ന് വെച്ചാലേ, ഇനി ബാപ്പാവുമ്പോഴുള്ള ടെൻഷനോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോയത്. ഇനിയിപ്പോ 9-ാം മാസം കഴിഞ്ഞിട്ട് ഒരു 9.5 മാസം ആകുമ്പോ ഒരു തായ്ലാന്റ് കൂടി പോവാണെങ്കിൽ എന്റെ ആഗ്രഹം സഫലമായി. അതെ, പിന്നെ തായ്ലാന്റിക്ക് ആയിരിക്കൂല പോവാ, തായത്തേക്കായിരിക്കും പോവാ. ഞാൻ ഫസ്റ്റ് അങ്ങനെ ചവിട്ടി തായത്തു, മനസ്സിലായോ? പോയതൊന്നും മതിയായില്ല വിചാരം. ഞാൻ ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് വണ്ടി ഇരിക്കട്ടാ? അതേസമയം മമ്മി ഉണ്ട്, മാറ്റി ഒരുങ്ങി വരികയാണ്, കല്യാണത്തിന് പോവാണ്. ഇറ്റത്തെ പുല്ലൊക്കെ തഴച്ച് വളർന്നാണ്, വെട്ടാനയക്കണ്. അതെ, ഡോക്ടറും മമ്മി ഉണ്ട്. മമ്മി എന്തോ പറയുന്നുണ്ട്, എന്തോ ഇൻസ്ട്രക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ കൊടുക്കാണ് തോന്നുന്നു. യെസ്, പസിക്കാക്ക വണ്ടി തിരിച്ചു, ഇനി നമ്മൾ പോണം. എന്താ ഗേറ്റോ? ഗേറ്റും തുറക്കൂല, ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കേറി ഒക്കെ നമ്മള് വേണം തുറന്നു. ഒന്നുമില്ല, വണ്ടിന്റെ ചാവി വരെ എടുക്കൂല, പേഴ്സ് എടുക്കൂല, വണ്ടിയിലാണ്ട് കേറി ഇരിക്കാൻ പിന്നെ ചാവില്ലെങ്കിൽ കയ്യില്ലല്ലോ. അങ്ങനെ കുട്ടപ്പനായി ഇറങ്ങും. ഇതൊക്കെ നല്ല ഹോട്ടലാണല്ലേ നമ്മളെ നാട്ടിലൂടെ, നല്ല അടിപൊളി റോഡായണ്ടേ. നിങ്ങളെ കോഴിക്കോടൊന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനത്തെ റോഡ്. ഫുള്ള് പരസ്യൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റ്. മമ്മി ബാക്കിൽ മമ്മി ഭയങ്കര ഒളിച്ച് കളിക്കാനാണ്, അവിടുന്ന് അങ്ങോട്ടേക്ക് ചാടും, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചാടും, എങ്ങനെ കളിയാണ്. അങ്ങനെ നമ്മള് കോഴിക്കോടെത്തി. എന്താ കോഴിക്കോടിന്റെ മണം? ഒരു ലെവലും എന്ത്? ഇത് എസിന്റെ മണാട്ടോ, കോഴിക്കോടിന്റെ മണം. ഇവിടെ വേണ്ട, ഇവിടെ എന്തൊക്കെ താഴെ ചാടിയിട്ട് മമ്മി അറിയോച്ചാലാണ് മണാണ്. ഇവിടെ ഫുള്ള് വലിയ വരിപ്പാത റോഡ് വരെയാണ്. അപ്പൊ അതിന്റെ പണിയാണ് സൈഡിൽ മൊത്തായിട്ട് നടക്കണത്. ഞാനിപ്പോ വരുന്നുണ്ട്, ഫുള്ള് സെറ്റ് ആക്കിയാണ്, റോഡൊക്കെ ഫുള്ള് റെഡിയാക്കാണ്. എനിക്ക് 9-ാം മാസം 9-ാം തീയതിക്ക് വരാൻ വേണ്ടിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ ഇവിടെ എത്തിയാണ് കേട്ടോ. ഗൈസ്, പിന്നെ സ്കാനിങ് കഴിഞ്ഞിട്ടോ. അപ്പൊ സ്കാനിങ് കഴിഞ്ഞ്, സ്കാനിങ് കുഴപ്പമൊന്നുമില്ല, സ്കാനിങ്ങിൽ സെറ്റാണെന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞത്. ഇനി എൻ്റെ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും, മമ്മി ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, ഫസിക്കാക്ക് കൂടെയാണ്. ഫസിക്കാക്ക് കേൾ, വയറിന് സുഖമല്ല, ബാത്റൂമിൽ പോകണം പറഞ്ഞിട്ട് വീട്ടിലേക്കറ്റം പോയതാണ് നമ്മളവിടെ. അപ്പോൾ ഫസിക്കാക്ക ബാത്റൂമിൽ പോകാണ്ട് വന്നിട്ട് വീട്ടിലേക്ക് ഓടിപ്പോയതാണ് നമ്മളവിടെ എത്തിയിട്ട്. അപ്പോൾ സ്കാനിങ്ങിന് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്, മമ്മി അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനി ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. നമ്മൾ നേരത്തെ എത്തിയത്, അപ്പം നേരത്തെ വിളിക്കുമെന്നൊന്നും അറിയില്ല. അല്ല, നല്ല സാധനങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്താൽ തിന്നൂല. എന്നിട്ട് മുന്തിയ സാധനം പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വയറ് കെടുത്തുക്ക്. ഇപ്പൊ കൂറ ലുക്ക്.
നേരായിട്ട് ഇരിക്കാൻ തുടങ്ങി, പുറമൊക്കെ വേദന ആവാൻ തുടങ്ങി. ഇന്ന് ഡോക്ടർ ലേറ്റാണ്, കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ നേരം കാത്തുക്കേണ്ടി വന്ന്. അസ്താക്ക് അത് അതിൻ്റെ മുന്നേ തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ആരും കാത്തുക്കണ്ട, നേരെ കയറാന്ന് നിൽക്കുകയാണ്. ഏയ് മമ്മി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ എന്താ പോസ്റ്റ്മാനാ? ആ ഓക്കെ. നമ്മളില്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഉച്ചക്കത്തെ ചോറല്ലേ സ്കാ? ചോറ് തിന്നിട്ട് വേണം ചായ കുടിക്കാൻ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. ബസ് കഥ കഴിച്ചാലോ? മമ്മി ആദ്യം തന്നെ ഇറങ്ങിയാണ് വിശന്നിട്ടേ. നല്ല വിശപ്പാണല്ലോ. ഗൈസ് അപ്പൊ ഫുഡിന് വേണ്ടി നീണ്ട വെയിറ്റിങ്ങിലാട്ടോ. ഞാൻ ചിക്കൻ ബിരിയാണിയാ പറഞ്ഞത്. ഇപ്പയോ മമ്മി പിന്നെ മീൽസ് ആൻഡ് എന്താ അയില വിശന്നില്ലാണ്ടായി ഹോസ്പിറ്റലിൽ നിന്നിട്ട്. എന്തേലും അകത്തോട്ട് കേറിയാലേ പുറത്തേക്ക് എന്തേലും വരൂ. നെയ്ച്ചോറ് ഹിബന നെയ്ച്ചോറ് എത്തി. അതിന്റെ കറി എവിടേതാ? കുറുമതാ, ചിക്കൻ കുറുമ. എന്റെ സി ബി എത്തി. മമ്മീൻ്റെ അയില പൊരിച്ച് എത്തി, പക്ഷേ ഫുഡ് എത്തിയില്ല. ഇപ്പൊ വരുന്നതാണ് അവിടെ ചോറ്. ഇവിടുത്തെ മീൽസ് ആണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. കഷ്ണൊക്കെ ഉണ്ടാവും, നോക്കി നല്ല ടേസ്റ്റാണ്. രണ്ട് നെയ്ച്ചോറ് ഇപ്പ ഞാൻ കുറച്ച് നെയ്ച്ചോറ് തട്ടി. ഇവ തട്ടണേന് മുന്നേ എനിക്ക് ബിരിയാണിയും തട്ടണം. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അടിപൊളിയല്ലേ? ഏ മീൽസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഒരു സാധനം കുടിക്കേ. ഇതാണ് നാരക സോഡ. ഇവിടെ ഹോട്ടലിൽ, സാഗർ ഹോട്ടലിൽ നാരക സോഡ ഉണ്ട്. ഓക്കെ ഇവ കയറൂ. ഇത് നമ്മളെ ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഏതാണ്? ഊർക്കടവ് പാലം. ഇവിടെ ഷട്ടർ തുറക്കും, ഷട്ടർ പൂട്ടും. അത് തന്നെ ഇവിടുത്തെ ഒരു വലിയൊരു ടൂറിസ്റ്റ് ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഭയങ്കര കാറ്റ്, വൈബ് എല്ലാം ഉണ്ട്. സംഭവം തന്നെ ഹിബ. അതെ, നമ്മള് ഇവിടെ ഇവിടെ അരീക്കോട് ഫാൻ ആണ് കേട്ടോ. കാറ്റ് കൂടുതല് അല്ലേ? അത് ശരിയാണ്. എല്ലാത്തിനും ഞാൻ പറയണേനൊക്കെ അത് ശരിയാണ്. കല്ലായി സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ. നമ്മളവിടെ എല്ലാരും പരസ്പരം റോസ്റ്റിംഗ് ആണ്. അങ്ങോട്ട് ഇന്ന റോസ്റ്റ് ചെയ്യും, ആരും സപ്പോർട്ട് ഇല്ല. അപ്പൊ ഇന്നലെ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോയി, തിരിച്ചു വന്നു. സ്കാനിങ് എല്ലാം വളരെ ഓക്കെ ആയിരുന്നു അല്ലെ ഹിബ? പിന്നെ മാർച്ച് 18-ന്റെ അപ്പുറത്തേക്കാട്ടോ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് എപ്പോ വേണമെങ്കിലും ആവാന്നാ പറഞ്ഞത് അല്ലെ ഹിബ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാന് മാർച്ച് 1st തന്നെ തായ്ലാന്റിൽ പോവാ അല്ലേ. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് വന്നാ പോരെ. സീനൊന്നും ഇല്ലല്ലോ. ഫ്രണ്ട്സ് ഉള്ള പോരോ? വേറെ അല്ലേ. ഓക്കെ ഓക്കെ വാ. അപ്പൊ അങ്ങോട്ട് വാടെ. അപ്പൊ എന്താ ഹിബ ഇന്നത്തെ പരിപാടി? നമ്മള് വേബിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അല്ലേ ഹിബ. എന്തൊക്കെയാണ്? അതായത് ഈ കിടത്തുന്ന സാധനങ്ങള് അല്ലേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മളൊരു പേജ് ഒന്ന് മേടിച്ചിട്ടുണ്ട്, അത് കാണിച്ചുതരാം അല്ലേ. എന്തൊരു പ്രകൃതി രമണിയാണ്. ആ ഗൈസ് ഇത് നമ്മള് ബാലിന്ന് വാങ്ങിയ സാധനം കേട്ടോ. പൊട്ടിക്കണ്ട അത്. അതെ, ഒന്നുകൂടി അടി മെല്ലെ കൈയുണ്ട്. ഇത് നല്ല രസാല ബാലിത്. ഓക്കെ എന്നാ വാ നീ പോവാ. ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ പെട്ടി. ഇതിലാണ് നമ്മ സാധനങ്ങളൊക്കെ ഉള്ളത്. സെറ്റ് ചെയ്ത് കാണിച്ചുതരാം. പൊളിക്കല്ലേ?
തുറന്നോടെ ഇവ കാണിച്ചു തരുന്നതാണ് എന്നൊക്കെ ഈ പെട്ടിയിലുള്ളതെന്ന്. ഇതിലെന്താ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പൊ പുതുസായിട്ടുള്ള കപ്പിൾസ്, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള കപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ. എന്തൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ. അല്ല ഇവ നമുക്ക് ഇതൊന്നും അറിയില്ലേന്, വാങ്ങിയപ്പോഴാണ് അറിഞ്ഞത് അല്ലേ. ഓക്കെ എന്നാ കാണിച്ചു കൊടുക്ക്. അപ്പൊ ഇതാണ് ബേബി ഹോൾഡർ. നമ്മൾ ഈ പില്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ബേബിനെ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാ, നമുക്ക് വെയിറ്റ് അറിയില്ല. പിന്നെ നമുക്ക് നല്ല സുഖമായിട്ട് പാലും കൊടുക്കാം. പക്ഷെ അത് ബാക്കിൽ അപ്പൊ കെട്ടിയിടുന്നു വേണ്ട. ഇപ്പൊ ഇന്ന് കുട്ടിക്ക് അതിന് മാത്രം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ലേ ചെറിയ കുട്ടി. എന്തൊക്കെ സാധനങ്ങളാ. ആദ്യമൊക്കെ ആണെങ്കിലോ മമ്മി, നമ്മളെ ആദ്യം നമ്മളെ മമ്മിമാർക്ക് എന്താ ചെയ്യാ, ഒരു കവറിലെ എല്ലാ സാധനങ്ങളും കൂടി അങ്ങോട്ട് കുത്തിക്കേറ്റി കൊണ്ടുപോകും അല്ലേ. അപ്പൊ കാലം മാറി, കോലം മാറി, കാലാവസ്ഥ എങ്ങും മാറി, തിത്തത്താ തെയ്തോ പെയിന്റിനൊപ്പം പെയിന്റ് മാറി നമ്മൾ ഏഷ്യനപ്പൊ ചെമ്മീട്ടില് ഏഷ്യന്ന് മാറിപ്പോയാ ഞാൻ. ഹിബ ഇതൊക്കെ ഞാൻ എടുത്തെടുക്ക്. പണ്ട് വേറൊരു തുണീന്റെ മേലെ മാത്രം ഒരു തുണിയായിരുന്നല്ലോ ആദ്യമല്ലേ തലയെ കൊണ്ടിരുന്ന. പെണ്ണുങ്ങൾക്ക് പണ്ടത്തെ പെണ്ണുങ്ങളെ സ്കില്ലില്ലല്ലോ. നോക്കട്ടെ നല്ല രസമാട്ടോ, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. കളർ എങ്ങനെയുണ്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. നൈസ് കളർ അല്ലേ. അങ്ങനെ തുറന്നിട്ട് അടുത്ത എന്താ കൊതുകുവല. ഓക്കെ കൊതുകുവലിയും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം അല്ല ഇവ. എന്താണ്ടി കാട്ടണേ, ഇതൊക്കെ കേടാക്കും ഇപ്പൊ തന്നെ. എന്ത് ഞാൻ ഇട്ടോളാം, കൂടെ ഇട്ടൂടെ. പ്രസവിക്കണെങ്കി ഇപ്പൊതൊക്കെ അറിയണം. സ്കിൽഡ് ഫസിട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിരുന്നു, ഇതൊക്കെ പഠിക്കണോ മനസ്സിലായി. എന്ത് റീൽസിലുണ്ട് ഇതൊക്കെ തുലായിലൊക്കെ ഉണ്ടോ. കുട്ടീനെ നമുക്ക് ഇതിലിങ്ങനെ വെക്കാം, എന്നിട്ട് നമുക്ക് ഇങ്ങനെ നോക്കിക്കാം. ബെഡിന്റെ മുകളിൽ ഓൾക്ക് ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ, കൊതുക് അടിക്കൂല. ഇന്റെ മാത്രല്ല ഫസ്കാക്കന്റെ കൂടെ. അതിനെക്കൊണ്ട് പിന്നെ ചെറുതായിട്ട് കിടക്കും തോന്നുന്നു. ബിക്കോസ് ഞാനൊക്കെ എന്റെ മമ്മിയൊക്കെ ആദ്യം യു എസ് എ യു കെ ഒക്കെ സെറ്റിൽ ആയതിനെ കൊണ്ട് ഞങ്ങൾ ഇതുപോലത്തെ ബെഡിലൊക്കെ എടുത്ത് വളരെ ബാറ്റ പരഞ്ഞിട്ടുണ്ട് പാന്റ്. അതെ മമ്മി പറഞ്ഞു മമ്മി ഒരു പോള കണ്ടെടുക്കല്ലേ നീ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കലേ. ശരി എങ്ങനെ തൊട്ടിലാട്ടെന്ന് കാണിച്ചാ ഇങ്ങനെ ആട്ടൂന്ന്. എങ്ങനെ മമ്മിയെ അയ്യോ വാസ്കാകരെ കുട്ടീനെ അടുത്താല് രണ്ടിട്ടോണ്ട് കീറി ഇത് പഠിച്ചിട്ടാ. ഇത് പഠിച്ചിട്ടല്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ബാസ്കറ്റ് അല്ലേ ഇവ. യെസ് ഇഷ്ടപ്പെട്ടോ. ഈ ബാസ്കറ്റിന്റെ കളറാണ് രസം. നല്ല ബാസ്കറ്റാ അല്ലേ. ഇന്നത്തെ പോലെ ചെറിയ ബാഗ് ഒന്നും സ്റ്റൈൽ ആക്കി നടക്കാൻ കഴിയില്ല. എന്താച്ചാല് സാധനങ്ങളൊന്നും വെക്കാനേ നല്ല ഡിസൈനാ അല്ലേ. അതെ ഒക്കെ ഓൾറെഡി സിഗ്നേച്ചർ ഡിസൈനാ. ഓക്കേ ഇതാണ് നമ്മളെ തൊട്ടില. ഇത് തൊട്ടിലാണ്. അപ്പൊ പ്ലസ് ടു പാസ് ആയി നോക്ക്. കറക്റ്റ് ഇങ്ങനെ തന്നെ തൂക്കല്. എങ്ങനെയുണ്ട് സാധനം. നൈസ് നൈസ് കളറല്ലേ, ഒരു കുഴപ്പമില്ലല്ലോ. അതെ രണ്ടാൾക്ക് പറ്റിയ കളറാണ് നമ്മൾ സെലക്ട് ചെയ്തത്. യെസ് ഗൈസ്, അപ്പൊ ഇത്രയും സാധനങ്ങളായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതൊരു ഒരു ബേബിയുടെ അറ സെറ്റ് അല്ലെ ഹിബ, അങ്ങനെയാണെങ്കിൽ പറയാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ. മാർച്ച് 18 കഴിഞ്ഞ എപ്പോ വേണമെങ്കിൽ ആവാന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ശക്തിയും മനക്കരസും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിട്ട്. പിന്നെ വേറെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, കുറച്ച് ക്ഷീണം കൂടിയിട്ടുണ്ട് ലാസ്റ്റിലേക്ക് ആയതുകൊണ്ട്. വെയിറ്റ് ലാഷ് കൂടത്തല്ല പറഞ്ഞു ബേബിക്ക്, ബേബി നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കുറച്ചൊക്കെ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഒരു കപ്പാസിറ്റി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചുപൊടിക്കുക. മറ്റു വീഡിയോസ് ആയിരിക്കും.